അച്ഛ കൃത്യസമയത്ത് ഗുളിക കഴിക്കാൻ അച്ഛൻ എന്താ ഇത്ര മറവി? വെറുതെ മാഡത്തിനെ കൊണ്ട് എന്നെ വഴക്ക് കേൾപ്പിച്ചപ്പോ അച്ഛന് സമാധാനായോ? ഞാൻ ഗുളിക കഴിക്കാഞ്ഞിട്ട് വീണതല്ലടി, മാഡം നിന്നെ കൊല്ലാതിരിക്കാൻ വീണതാ. അവളുടെ ഒരു ഫോട്ടോ കാണലും പോത്തിന്റെ ചെവി കിന്നാരം വായിക്കുന്ന പോലെ എത്ര പറഞ്ഞാലും നിനക്കൊന്നും മനസ്സിലാവില്ലേ? മാഡം ആ ഫോട്ടോ കണ്ടിരുന്നെങ്കില് എന്തൊക്കെയായിരുന്നു ഇവിടെ സംഭവിക്കുക? ഇതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? വലിയ കുഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം കൂടാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ അങ്ങോട്ട് തുറന്നു പറയാനുള്ള ബോധമാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഡ്രൈവറുടെ മകളാണ്, നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാണ്. വലിയ വീട്ടിലെ പയ്യനെ സ്നേഹിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. ദയവായി എന്നെ ഉപദ്രവിക്കരുത് എന്ന് തുറന്നു പറയണം. എങ്ങനെയാ വലിയ കുഞ്ഞ നിരപരാധിയായിരിക്കും? നീ ആയിരിക്കും ചവഞ്ഞൊരുങ്ങി അങ്ങോട്ട് ചെല്ലുന്നേ. ദേ നിക്കല്ലേ ഹംസം, ദമയന്തിക്ക് ദൂതു പോകാനും നളഞ്ഞ് ദൂതു പറയാനും ഉരുപെട്ട് നിൽക്കുന്ന ഹംസം. ഈ ലോകം മുഴുവൻ വിഴുങ്ങിക്കളയുന്നുള്ള മട്ടിൽ അവന്റെ നിപ്പ്. കളികാല സമയത്ത് എല്ലാത്തിനും കടലെടുക്കുന്നത് കേട്ടിട്ടുണ്ട്. ഓ, ഇതിനൊക്കെ ഒന്ന് കടലെടുത്തിരുന്നെങ്കില്. നേരത്തെ ആ ഫോട്ടോ നോക്കാൻ മറന്നുപോയി, നോക്കട്ടെ. വെരി നൈസ്, വളരെ നല്ല ഫോട്ടോ. ആനന്ദിന്റെ പിറന്നാൾ കഴിഞ്ഞ് ഈ ഫോട്ടോ എടുത്തിരുന്നെങ്കിൽ നിന്റെ വരനും കൂടി ഉണ്ടാകുമായിരുന്നു ഇതിൽ. വരട്ടെ ദാസട്ട. ശരി മാഡം. വല്ലുവിനും ചേച്ചിയും തമ്മിലുള്ള ഫോട്ടോ ഞാൻ പെട്ടെന്നെടുത്ത് മാറ്റി, പകരം ഇത് കൊണ്ടുവന്ന് വെച്ചു. നീ ഇതെപ്പോ? അത് ചേച്ചിയും അഖിലാമ്മയോടും കൂടി അച്ഛനെ പിടിച്ച് കസേരയിലിരുത്തിയില്ലേ, എന്നിട്ട് ഗുളിക കൊടുത്തില്ലേ, ആ സമയത്ത് അകത്ത് കൊണ്ടുപോയി മാറ്റിക്കൊണ്ടുവന്നതാ. അഖില മാഡം പോകുന്നതിന് മുമ്പ് ആ ഫോട്ടോ വീണ്ടും നോക്കുമെന്ന് എനിക്ക് തോന്നി, അതാ എടുത്ത് മാറ്റിവെച്ചതും. കൊള്ളാം, നല്ല ശിക്ഷണം. വേണ്ടരുത്, ഒരു കള്ളം കാണിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരം കള്ളങ്ങളും തന്ത്രങ്ങളും മെനയേണ്ടി വരും.
ജീവിതത്തിൽ ഒരു കള്ളവും കാണിക്കാത്ത എനിക്ക് കാണിക്കേണ്ടി വന്നു. ഒരു തന്ത്രം. അതിന്റെ കുറ്റബോധം കൊണ്ട് എന്റെ മനസ്സ് എത്ര നാൾ നിറേണ്ടി വരും. ഇത് തീക്കളിയാ, തീക്കളി. സർവനാശത്തിലേക്കായി പോക്ക്. നീ തിരക്കിയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഡിറ്റക്റ്റീവിനെ കിട്ടിയില്ലെന്നാണോ പറയുന്നത്? ആനന്ദ്, ഇത് കേരളം. ഇവിടെ അങ്ങനെയുള്ള ഡിറ്റക്റ്റീവ്സിനെ കണ്ടെത്തുക വളരെ പ്രയാസം. കൊച്ചിയിലും ഈ തിരുവനന്തപുരത്തുമൊക്കെ ഒന്നോ രണ്ടെണ്ണം കാണും. ഇവിടെ ഏറ്റവും പ്രഗത്ഭൻ മേനോനായിരുന്നു. മേനോന്റെ അവസ്ഥ അറിയാലോ. അപ്പൊ നീ പറഞ്ഞു വരുന്നത്? ഞാനൊന്നും പറഞ്ഞു വന്നില്ല. ഞാൻ എന്റെ ഒന്നാം ഘട്ട അന്വേഷണം കഴിഞ്ഞു. അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോ കണ്ടെത്തിയ പ്രധാന സംഗതി, ഗംഗ പ്രിയങ്കയുടെ സഹോദരി അല്ല. നീ എന്തൊക്കെയായി പറയുന്നത്? അവന്റെ ഒരു കണ്ടെത്തല്, അപ്പൊ പിന്നെ മേനോൻ നിർത്തിയ തെളിവുകളോ? അതെ, അതാ ഇപ്പൊ എന്നെ ആകെ കുഴക്കുന്നെ. സുബ്രു, അന്വേഷണം തുടങ്ങാനുള്ളത് ഗംഗയിൽ നിന്ന്. പ്രിയങ്കയിൽ നിന്നുള്ള അന്വേഷണം എവിടെ എത്തില്ല എന്ന് നിനക്കറിയാവുന്നല്ലേ. ഞാനോ അരവിന്ദോ അവളെ തേടി ഇറങ്ങിയ ആ കാര്യം പെട്ടെന്ന് അവളുടെ കാതുകളിലെത്തും. അന്വേഷണത്തിന് തടസ്സമാവാൻ അത് മതി. അറിയില്ലേ, ഇനി അധികം സമയമില്ല. എന്റെയും ഗംഗയുടെയും കല്യാണം ഉറപ്പിച്ചിരിക്കുക. അതിനു മുമ്പ് ഗംഗ പ്രിയങ്കയുടെ അനുജത്തിയാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റണം. ആനന്ദ്, ഞാൻ നിന്റെ പുറകെ തന്നെയാ. ലീവ് എടുത്ത് ഇതിന്റെ പുറകെ നടക്കുന്നത് നിനക്ക് വേണ്ടിയാ. ഡോണ്ട് വറി, എന്ത് തന്ത്രം ഉപയോഗിച്ചും നമ്മൾ ഈ സത്യം കണ്ടെത്തിയിരിക്കും. ഗംഗയെ നമ്മൾ പുറത്താക്കും, കല്യാണിയെ ആന്റി അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും കാണാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം എന്റെ ലീവല്ല ഇതോടെ തീർന്നു കിട്ടും. വല്യൂന്നിന്റെ അത്രയും പഠിച്ചില്ലെങ്കിലും ഒരു പത്താം ക്ലാസ് എങ്കിലും പാസ്സായിരുന്നെങ്കിൽ. ചേച്ചിയോട് ആരെങ്കിലും പറഞ്ഞോ പത്താം ക്ലാസ് പാസ്സാവണ്ടെന്ന്? അന്ന് മുത്തശ്ശി മരിച്ചതുകൊണ്ടല്ലേ ഞാൻ പരീക്ഷ എഴുതാൻ പോവാതിരുന്നത്. മുത്തശ്ശി മരിച്ചത് നന്നായി, അല്ലെങ്കിൽ ചേച്ചി റാങ്ക് വാങ്ങിച്ചു കൂട്ടിയനെ. ഡാ, ദേ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടേ. അവന്റെ ഒരു തമാശ. അയ്യോ അയ്യോ, നിക്കട അവിടെ. ചേച്ചി അടിക്കല്ലേ, നിന്നെ എന്റെ കൈ കിട്ടും. ചേച്ചി, എന്താ പത്താം ക്ലാസ്? അയ്യോ ചേച്ചി, കളിയാക്കിയതല്ല, പത്താം ക്ലാസ്സിലെ പരീക്ഷ ഏപ്രിൽ 8-ന് മാറ്റി വെച്ചെന്നാ പറഞ്ഞേ. കളിയാക്കണ്ട, ഞാൻ 10-ാം ക്ലാസ് പരീക്ഷ എഴുതും, നീ നോക്കൂ. കല്യാണി, വല്യൂഞ്ഞ് SSLC. വല്യൂഞ്ഞും കളിയാക്കല്ലേ? കളിയാക്കിയതല്ല കല്യാണി, നിനക്കിപ്പോ 10-ാം ക്ലാസ് ജയിക്കണം, അത്രയല്ലേ ഉള്ളൂ. പഠിക്കേണ്ട പ്രായത്തിൽ പഠിച്ചില്ല, എന്തോ ഇപ്പൊ പഠിക്കാത്തോണ്ട് വല്ലാത്തൊരു സങ്കടം. പഠിക്കുന്നതിന് പ്രായമൊന്നും ഒരു തടസ്സമല്ല കല്യാണി, പഠിക്കണമെന്ന് തോന്നിയാൽ ഏത് സമയത്തും പഠിക്കാം. അതെങ്ങനെയാ പറ്റ? ചേച്ചി,
വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഇടയിലും പഠിക്കാം. തപാൽ മുഖേന. അതാ വല്യുഞ്ഞ് പറഞ്ഞത്, അല്ലേ വല്യുഞ്ഞ്? നീ പറഞ്ഞതാ കറക്റ്റ്. എക്സാമിന് പോവാൻ പറ്റാത്തോണ്ടല്ലേ നീ പഠിത്തം നിർത്തിയത്? അല്ല, ഞാൻ പണ്ടെങ്ങോ പറഞ്ഞ കാര്യം വല്യുഞ്ഞ് ഇപ്പോഴും ഓർത്തിരിക്കുകയാണോ? എന്തൊരു ഓർമ്മ ശക്തിയത്! ഹാ, ഇതുകൊണ്ടാ വല്യുഞ്ഞിന് ഇത്രയും പഠിക്കാൻ പറ്റിയത്. അത് പഠിക്കണമെന്ന ആഗ്രഹവും സാഹചര്യവും ഉണ്ടായിരുന്നു, അതാ പഠിച്ചത്. നിന്നിൽ മറ്റുള്ളവർ കാണുന്ന ഒരേ ഒരു കുറവ് വിദ്യാഭ്യാസം കുറഞ്ഞു എന്നുള്ളതാ. നീ പഠിച്ചൊരു ഡിഗ്രി വാങ്ങിയ പിന്നെ ആ കാര്യത്തിലും ആരും ഒരു കുറവ് പറയില്ല. അതുകൊണ്ട് നീ പഠിക്കണം കല്യാണി. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇംഗ്ലീഷ് വലിയ ഭയോ. ഏ, എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. നീ എന്താ ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതിട്ടില്ലേ? ഇംഗ്ലീഷിൽ പ്രസംഗിച്ചിട്ടില്ലേ? ഉണ്ട്, പക്ഷേ അത് വല്യുഞ്ഞ് സഹായിച്ചിട്ടല്ലേ. ഇപ്പോഴും ഞാൻ സഹായിക്കാമല്ലോ. നിന്നെ ഞാൻ 10-ാം ക്ലാസ് ജയിപ്പിക്കും. നിനക്ക് എക്സാം എഴുതാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഏർപ്പാടാക്കും. നിന്നെ ഞാനൊരു ഡിഗ്രിക്കാരിയാക്കി മാറ്റും. ധൈര്യമിട്ടിരിക്കുക. അമേരിക്കൻ കമ്പനിയുടെ മീറ്റിംഗ് അടുത്ത 15-ന് വയ്ക്കട്ടെന്നാ ചോദിക്കുന്നത്. എന്നിട്ട് കൃഷ്ണേട്ടൻ എന്താ പറഞ്ഞു? തീരുമാനിച്ചിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. കല്യാണം ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ആലോചിച്ച് വേണം മീറ്റിംഗ് ഒക്കെ വെക്കാൻ. ഹായ്, ഗുഡ് മോർണിംഗ് മാഡം. പൂജയോ? ഗുഡ് മോർണിംഗ് പൂജ, കയറി വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ആന്റി. എന്തുണ്ട് വിശേഷം? നമുക്ക് എന്ത് വിശേഷം, ചേച്ചിയുടെ നിഴല് പറ്റി ഇങ്ങനെ അങ്ങ് നടക്കുന്നു. ഇരിക്കു പൂജ. താങ്ക് യു മാഡം. അസോസിയേഷൻ മീറ്റിംഗിന് അവസാനമായിട്ട് ഞാൻ പൂജയെ കണ്ടത് പിന്നെ ദേ ഇപ്പോഴാ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖം തന്നെ മാഡം. ഓ അല്ല, അയ്യർ സാറിന് സുഖം തന്നെയല്ലേ? സുഖം. മാഡത്തിന് ഒരു ഫോൺ പോലും ചെയ്യാതെ പെട്ടെന്ന് കയറി വന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? ഓ, കല്യാണം ഫിക്സ് ചെയ്തു അല്ലേ? കൺഗ്രാജുലേഷൻസ്. കല്യാണം ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല മാഡം. ഞാനിപ്പോ വന്നത് മാഡത്തിനുള്ള ഒരു സന്തോഷ വാർത്ത ആയിട്ടാ. എനിക്കുള്ള സന്തോഷ വാർത്തയോ? അതെന്താ പറയൂ മാഡം. എല്ലാ വർഷവും നമ്മുടെ ഫെഡറേഷൻ ഓട്ടിങ്ങിലൂടെ ഏതെങ്കിലും ഒരു കാറ്റഗറി ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാറില്ലേ? കഴിഞ്ഞ വർഷം ബെസ്റ്റ് സിസ്റ്റർ ആയിരുന്നുവല്ലോ. ആ, നമ്മുടെ രാധിക ശ്രീകുമാറിനല്ലേ കിട്ടിയത്? ആ, ഇത്തവണ ആർക്കാ കിട്ടിയിരിക്കുന്നത്? ഇത്തവണ നമ്മുടെ ഫെഡറേഷൻ ബെസ്റ്റ് വൺ മോം ആൻഡ് സൺ ആണ്. ഏറ്റവും നല്ല അമ്മയും മകനുമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മാഡത്തിനെയും മാഡത്തിന്റെ മകൻ മിസ്റ്റർ ആനന്ദ് കൃഷ്ണനെയാണ്. അമ്മയും മോനും. കൺഗ്രാജുലേഷൻസ്. ഓ, താങ്ക് യു. ഫെഡറേഷനിലുള്ളവർ എല്ലാരും വോട്ട് ചെയ്തിരിക്കുന്നത് മാഡത്തിനും മാഡത്തിന്റെ മകൻ മിസ്റ്റർ ആനന്ദ് കൃഷ്ണനുമാണ്. മാത്രവുമല്ല, ഇങ്ങനെ ഒരു അമ്മയും മകനെയും കുറിച്ച് പുകഴ്ത്തി പറയുകയായിരുന്നു എല്ലാരും. ഫംഗ്ഷൻ എവിടെ വെച്ചാ നടക്കുന്നത്? ഫംഗ്ഷൻ ഹൈദരാബാദിൽ വെച്ചാണ് സർ. ഹൈദരാബാദിൽ വെച്ചോ? അതെ, ലാസ്റ്റ് ഇയർ ചെന്നൈയിലായിരുന്നു, അതിനു മുമ്പ് കേരളത്തിൽ. സൗത്ത് ഇന്ത്യൻ ഫെഡറേഷൻ ഓരോ വർഷവും ഈ ഫംഗ്ഷൻ നടത്തുന്നത് ഓരോ സ്റ്റേറ്റിൽ വെച്ചാണ്. ഈ വർഷം ഹൈദരാബാദിൽ. ഇത്തവണ അവാർഡ് നൽകുന്നത് ആന്ധ്രാ ഗവർണറാ.
ഗവർണറോ? ഗവർണറുടെ ഡേറ്റ് കിട്ടാൻ വെയിറ്റ് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ മാഡത്തിനെ ഇൻഫോം ചെയ്യാം. മാഡത്തിനോട് ഈ വിവരം നേരിട്ട് അറിയിക്കാനാ ഞാൻ വന്നത്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി പൂജ. ആന്റി എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹലോ, അതെ, ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ആനന്ദിനോട് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ശരി, ഗുഡ് ബൈ. ചെണ്ടും അവിടെ ആന്റി, ഈ സന്തോഷം ഇനി അധികം നാൾ ഉണ്ടാവില്ല. ഒരു ടെൻഷൻ പോലെ. ദേ, നീ ഈ വർഷത്തെ ഏറ്റവും മികച്ച അമ്മയ്ക്കുള്ള അവാർഡ് നേടിയ ആളാ. വേണ്ട കൃഷ്ണേട്ടാ, വെറുതെ കളിയാക്കാതെ എന്നെ. കളിയാക്കാൻ നീ എന്താ ആഗ്രഹി പറയുന്നു? ഇക്കൊല്ലത്തെ ബെസ്റ്റ് മോമെന്റ്സ് ആയി നിന്നെയോ ആനന്ദിനെയോ ആണ് തിരഞ്ഞെടുത്തതെന്ന് പൂജ ഇപ്പൊ പറഞ്ഞിട്ട് പോയതല്ലേ ഉള്ളൂ. പക്ഷേ കൃഷ്ണേട്ടാ, ഈ അവാർഡ് കിട്ടിയതിൽ എന്തോ എനിക്ക് സന്തോഷിക്കാനാവുന്നില്ല. ഇതിനൊന്ന് നിസ്സാരമായിട്ട് കരുതണ്ട. ഇങ്ങനെയുള്ള അവാർഡ് സാധാരണ അമ്മയ്ക്കും മകനും കിട്ടിയെന്ന് വരില്ല. ഇതൊക്കെ പുണ്യം ചെയ്തവർക്കേ കിട്ടൂ. അഖിലയുടെ ഇച്ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവാർഡ് തന്നവർക്ക് ഈ വീടിനകത്തെ കാര്യങ്ങൾ അറിയില്ല എന്ന് വന്നേക്കാം. പക്ഷേ എല്ലാം അറിയുന്ന കൃഷ്ണേട്ടന് ഈ ചിരിയുടെ അർത്ഥം മനസ്സിലായില്ല എന്ന് വെച്ചാൽ. അഖില, നിന്റെ മനസ്സിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് സ്വയം നേറിക്കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം തർപ്പിച്ച് പറയാൻ എനിക്ക് കഴിയും. ആനന്ദ് ഒരാണ് വിട നിന്നിൽ നിന്നും ഒരിടത്തേക്കും അകന്നു പോയിട്ടില്ല. അവൻ അന്നത്തെ പോലെ ഇന്നും അമ്മ മകൻ തന്നെയാണ്. ഇത് കൃഷ്ണേട്ടൻ കുറച്ചു നാൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും അംഗീകരിച്ചു തരുമായിരുന്നു. എന്നാൽ ഇപ്പൊ അക്കാര്യത്തിൽ എനിക്കൊരു വിശ്വാസവും ഇല്ല. ഇങ്ങനൊരു മകനെ പ്രസവിച്ചതിൽ ഞാൻ അഹങ്കരിക്കുകയും അഭിമാനിക്കുകയും ചെയ്തിരുന്നു ഈ അടുത്ത കാലം വരെ. എന്നാൽ കുറച്ചു നാളായി എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലില്ല. എന്റെ മകൻ എന്നിൽ നിന്ന് ഒരുപാട് അകലെയായി പോയതുപോലെ. അങ്ങനെയുള്ളപ്പോ ഏറ്റവും നല്ല അമ്മയ്ക്കും മകനുമുള്ള ഈ അവാർഡിന് എനിക്ക് അർഹതയില്ല കൃഷ്ണേട്ടാ. ഞാനൊരു കാര്യം പറയട്ടെ. പറയാ കൃഷ്ണേട്ടാ. എല്ലാ കുടുംബങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. എല്ലാ കുടുംബങ്ങളിലും നിന്നെ പോലെ അമ്മമാരും ഉണ്ട്. എല്ലാ അമ്മമാരും ഓരോ സ്നേഹപ്രപഞ്ചമാണ്. എന്നാൽ മക്കളുടെ കാര്യത്തിൽ പല അമ്മമാരും സ്വാർത്ഥമതികളാണ്. മക്കൾ അമ്മമാരുടെ മാത്രമാണെന്നുള്ള ഒരു സ്വാർത്ഥത.
കൃഷ്ണേട്ടാ. അവരിൽ നിന്നൊക്കെ ഒരു പടി കൂടി മുകളില എന്റെ അഖില. പക്ഷെ നല്ല അമ്മയായിരിക്കെ തന്നെ തൃച്ചംബരത്തെ അഖിലാണ്ടേ ശരിയാകാൻ പോകുന്നതാ അഖില നിന്നിലെ പോരായ്മ. സിംഹാസനത്തിൽ മഹാറാണിയായിരുന്നാലും മക്കൾക്ക് മുന്നിൽ അവർ അമ്മ മാത്രമാണ്. അമ്മമാർ ഇറങ്ങിച്ചെല്ലേണ്ടത് മക്കളുടെ ഹൃദയത്തിലേക്കാണ്. സുബ്രു, നീ എന്താ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത്? ഇത് തൃച്ചംബരത്ത് വെച്ച് പറയാൻ പറ്റുന്ന കാര്യമല്ല. അതാ ഇങ്ങോട്ട് വരാൻ നിന്നോട് ഞാൻ പറഞ്ഞു. അതെന്താ തൃച്ചംബരത്ത് വെച്ച് പറയാൻ പറ്റാത്ത കാര്യം? നീ കാര്യം പറയ. നിനക്ക് ഇവിടെ ഇരുന്ന് ഗംഗ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ഓർഡർ ചെയ്താൽ മതിയല്ലോ. ഞാൻ ലീവ് എടുത്ത് അതിന്റെ പുറകിലായിരുന്നു. എന്നിട്ട് എന്തായി? എന്താകാൻ, അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുക. ഗംഗ പ്രിയങ്കയുടെ അനിയത്തിയാണെന്ന് തെളിയിക്കുന്ന ഓരോ എവിഡൻസും നമുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. ആ മേനോനാണെങ്കിൽ ഓർമ്മകളൊന്നും ഇതേവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഗംഗയാരാണെന്ന് തെളിയിച്ച് അവളെ തൃച്ചംബരത്തുനിന്ന് പുറത്താക്കിയാലേ പിറന്നാളിന് മുമ്പ് നിന്റെ കാര്യം അഖിലാന്റിയോട് സംസാരിക്കാൻ പറ്റൂ. എടാ, നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. ഇപ്പൊ നീ വിളിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാ പറയാ. പറയാമാനന്ദ്, യുദ്ധം ജയിക്കാൻ ശത്രുപാളയത്തിൽ നിന്ന് ഒരാളെ കൂട്ടുന്നത് നന്നായിരിക്കും. അത് ഒരു എളുപ്പമാർഗോ? നീ പറയുന്ന നല്ല കാര്യമാണ്. പക്ഷേ ശത്രുപാളയത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നയാൾ വിശ്വസ്തനാണെന്ന് എങ്ങനെ വിശ്വസിക്കും? മാത്രമല്ല, അയാൾ ആ പണി വീണ്ടും ചെയ്താലോ? ഇല്ല അനന്ത്, നമ്മളിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നമ്മുടെ മുമ്പിൽ സമയം കുറവാണ്. ഞാനിപ്പോ വിശ്വസ്തനായ ഒരു ചാറിനെ പരിചയപ്പെടുത്താം. ആള് പ്രിയങ്കയുടെ പിയെ. പക്ഷേ പ്രിയങ്കയുടെ പെരുമാറ്റം കൊണ്ടാകണം, മനസ്സുകൊണ്ട് അയാൾ പ്രിയങ്കയുടെ ബദ്ധ ശത്രുവാണ്. ശരി, നമുക്ക് അയാളോട്ട് ഒന്ന് സംസാരിക്കാം. അല്ല, ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ വിളിക്ക. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, സഞ്ജു. സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സഞ്ജു, കാര്യങ്ങളൊക്കെ സുബ്രു പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട് സർ. പകരം നിങ്ങൾ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്? സോറി സർ, നോ ഡിമാൻഡ്. പ്രതിഫലം മോഹിച്ചല്ല, പകരം പ്രിയങ്ക മാഡം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്ക് കൂടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്താപം എന്ന് മാത്രം. ഓക്കെ, അപ്പോ ഇന്ന് മുതൽ പ്രിയങ്കയുടെ ഓരോ ചലനങ്ങളും എന്നെ അറിയിക്കണം. ഒരു കാരണവശാലും പ്രിയങ്ക അത് മനസ്സിലാക്കാൻ ഇടവരരുത്. വെറുതെ വേണ്ട, അർഹിക്കുന്ന പ്രതിഫലം ഞാൻ തന്നിരിക്കും. നാളെ രാവിലെ സഞ്ജു പ്രിയങ്കയുടെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് കാണും. ഓക്കെ ഓക്കെ. അപ്പൊ ശരി. എന്നാ ശരി, ഞാനിപ്പോ സഞ്ജുവിനെ കൊണ്ടുപോകുന്നു. നമുക്ക് രാവിലെ മീറ്റ് ചെയ്യാം. ശരി ശരി. Thank you.
അതായത് ആനന്ദിന്റെ പിറന്നാൾ ദിവസം രണ്ട് കല്യാണങ്ങൾ ഒരുമിച്ച് നടത്താൻ അഖില തീരുമാനിച്ചിരിക്കുന്നു. എന്താ അങ്ങനെയല്ലേ പറഞ്ഞത്? അതേ ഗുരുജി, അഖില തീരുമാനിച്ച പ്രകാരം ഈ രണ്ട് കല്യാണങ്ങളും നടക്കാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും ഗുരുജി വന്നൊന്ന് തടഞ്ഞു നിർത്തണം. ഈ കാര്യത്തിന് വേണ്ടി ഗുരുജി സഹായിക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ ഈ രാത്രി തന്നെ ഗുരുജിയെ കാണാൻ വന്നത്. ഇതിലിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇക്കാര്യത്തിൽ ഗുരുജിയുടെ സഹായം കൂടിയേ തീരൂ. അത് ഏതു വിധമാകണമെന്ന് ഗുരുജി തന്നെ തീരുമാനിക്കണം. അഖിലയുടെ മനസ്സിൽ നമുക്കാർക്കും മനസ്സിലാകാത്ത എന്തൊക്കെയോ കണക്കൂട്ടലുകളുണ്ട്. അതാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ആരൊക്കെ പറഞ്ഞാലും അഖില ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റം പ്രയാസമാണ്. പക്ഷേ ഈ തീരുമാനം ഒന്ന് നീട്ടിവെക്കാൻ കഴിഞ്ഞാൽ അത് വളരെ ഗുണകരമായിരിക്കും. ആ തീരുമാനം നീട്ടിവെക്കാൻ ഗുരുജി വിചാരിച്ചാൽ കഴിയും. ആനന്ദിന്റെ പിറന്നാൾ ദിവസം കല്യാണം നടത്തരുത്, അത് കുറച്ചുനാൾ കൂടെ കഴിഞ്ഞു മതി എന്ന് ഗുരുജി അഖിലോട് പറയണം. ഗുരുജിയെ അഖില ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. ദൈവത്തിന് തുല്യമായി ദൈവം മാത്രമേ ഉള്ളൂ, അതെന്തേ അറിയാത്തത്. ഗുരുജി വന്ന് പറഞ്ഞാൽ അഖില നിശ്ചയമാറ്റം അതനുസരിക്കുകയെന്നെ ചെയ്യും, അതെനിക്ക് ഉറപ്പാണ്. വല്ലാത്ത ധർമ്മസങ്കടത്തിലും പ്രതിസന്ധിയിലുമാണ് ഞാൻ. ഈ അവസരത്തിൽ ഗുരുജി എന്നെ സഹായിക്കണം. ശിവലിംഗത്തിന്റെ തിരുവിളയാട്ടം തന്നെയാണിത്. ആദ്യ വെളിച്ചത്തിൽ പ്രളയോപാധിയിൽ അലകടലിൽ നിന്നുയർന്ന സദാശിവ ബ്രഹ്മത്തിലെ ലീലകളാണ് ഈ പ്രപഞ്ചം നിറയെ. തൃച്ചംബരത്തും ശിവലിംഗത്തിന്റെ ലീലകളാണ്. ശരി, നിങ്ങളുടെ കണക്ക് കൂട്ടലുകളോ അതോ അഖിലയുടെ കണക്കോ ആരുടെ കണക്കാണ് ശരിയെന്ന് നമുക്ക് നാളെ അറിയാം. ഗുരുജി, അത് ആരൊക്കെയോ തെളിയിച്ച കെടാവിളക്കുകളുടെ പ്രകാശത്തിലൂടെയാണ് ഓരോരുത്തരുടെയും യാത്ര. ആ യാത്രാമധ്യേ വന്നുഭവിക്കുന്ന ചില സങ്കടങ്ങൾ അത് പരിഹരിക്കാൻ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ കഴിയുമെങ്കിൽ ചെയ്തു കൊടുക്കുക തന്നെ. പക്ഷേ താൽക്കാലിക ശമനം മാത്രമായിരിക്കും ഫലം. ദുഃഖങ്ങൾ നമ്മളെ തേടി വരും, സ്വപ്നങ്ങൾ നമ്മളെ കാത്തിരിക്കും. പക്ഷേ സന്തോഷവും മനസമാധാനവും അത് തന്നെത്താൻ കണ്ടെത്തണമെന്നതാണ് പരമാർത്ഥം. ഏതായാലും ഞാൻ തൃച്ചംബരത്തേക്ക് വരാം. ഇപ്പോ പോയിക്കോളൂ. സന്തോഷമായി ഗുരുജി, എന്നാൽ രാത്രി യാത്രയില്ല. അങ്ങനെയാവട്ടെ. ശരി. വേറെ എവിടെ പോകാൻ? ഔട്ട് ഹൗസിൽ കാമുകിയെ കാണാൻ പോയതായിരിക്കും. അയ്യോ ദൈവമേ, ഇതെന്താ ഗുരുജി രാവിലെ തന്നെ? ചേച്ചി, നമസ്കാരം.
ഞാൻ ഗുരുജി വന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഗുരുജി ഇങ്ങോട്ട് വന്നു, വളരെ സന്തോഷം. എല്ലാം അവന്റെ തീരുമാനപ്രകാരം. ഗുരുജി വെറുതെ വരാൻ വഴിയില്ല. സ്ഫടിക ശിവലിംഗം കൊണ്ടുവന്ന് കൊടുത്ത പോലെ ഇപ്പൊ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്നും പിടിയില്ലല്ലോ. ഗുരുജി, ഞാൻ അങ്ങോട്ട് വരാനിരുന്ന കാര്യം ഇനി ഞാൻ പറയാം. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം ആനന്ദിന്റെ പിറന്നാൾ ദിവസം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. വളരെ സന്തോഷത്തോടെ ഞാനൊരു കാര്യം അറിയിച്ചിട്ടും ഗുരുജി ഒന്നും പറഞ്ഞില്ല. മനഃപൂർവമല്ല. ഒരു നിമിഷം എന്റെ മനസ്സ് പോയ കാലങ്ങളിലേക്കൊന്ന് തിരിച്ചു പറഞ്ഞു. ആനന്ദിന്റെ കല്യാണക്കാര്യം കേട്ടത് വളരെ സന്തോഷം തന്നെ. പക്ഷേ പണ്ട് തടസ്സം നേരിട്ട രണ്ട് കല്യാണങ്ങളെക്കുറിച്ചും ഞാൻ വെറുതെയാണെങ്കിലും ഒന്ന് ഓർത്തുപോയി. ദൈവമേ, ഈ ഗുരുജി വന്നിരിക്കുന്നത് എല്ലാം നശിപ്പിക്കാനാണോ? അഖിലയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ കല്യാണം നീട്ടിവെക്കൂ. കാറ്റുപോലും വീശുന്നത് അവന്റെ കൽപ്പന പ്രകാരമാണ്. കല്യാണവും അങ്ങനെ തന്നെ. മനുഷ്യന് പ്രധാനമായും രണ്ട് ജീവിതഘട്ടങ്ങളാണുള്ളത്. ജനനം മുതൽ കല്യാണം വരെ ഒരു ഘട്ടം, കല്യാണം കഴിഞ്ഞ് മരണം വരെ മറ്റൊരു ഘട്ടം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ അതിപ്രധാനമായ കല്യാണം മുതലുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നക്ഷത്രഫലം പൂർണ്ണമായും രേഖപ്പെടുത്തിയ ജാതകം നോക്കി മുഹൂർത്തം കുറിക്കേണ്ടതാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇങ്ങേര് കരുതി കൂട്ടി തന്നെയാ. ഗുരുജി അങ്ങനെന്തോ പറയാൻ വന്നു, അതെന്താണെന്ന് വെച്ചാ പറയൂ ഗുരുജി. പിറന്നാൾ ദിവസം തന്നെ ആനന്ദിന്റെ കല്യാണം നടത്തണോ?